എല്ലാ കൂട്ടുകാർക്കും കരിക്കൻപുള്ളി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ചിരട്ട കൊണ്ട് ആധുനിക രീതിയിൽ ഒരു ചിരട്ട തവിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മൾ ചിരട്ട തവി ഉണ്ടാക്കുന്നത് ചിരട്ടയിൽ ഒരു ഓട്ടയൊക്കെ തുളച്ചിട്ട് അതിൽ മുളയുടെ കമ്പ് ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിരട്ട തവി ഉണ്ടാക്കി കാണിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കണോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. നമ്മൾ സാധാരണ ചിരട്ട തവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ റൗണ്ട് ഭാഗമാണ്, വട്ടത്തിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ അടിവശമാണ് നമ്മൾ അതിനെ എടുക്കുക. നമ്മളിതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ചിരട്ട തവി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ്. നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ ഓവൽ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മുറിച്ചെടുക്കാം. ഹാക്സ ബ്ലേഡ് കൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. രണ്ടാമത് നമ്മളിങ്ങനെ ലൈൻ ഇടുമ്പോഴേക്കും അത് മുറിഞ്ഞു വരും. അപ്പോൾ ഹാക്സ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നവർ ശ്രദ്ധിക്കുക. ത്രൂ ഔട്ട് നമ്മളിങ്ങനെ ചോട് വരെ മുറിച്ചെടുക്കണ്ട. ഇതേപോലെ ഇതുണ്ടോ, കട്ടായി വരുന്നുണ്ട്. ഒരു ലൈൻ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ടായി വരും. ഇതാ കട്ടായി വരുന്നുണ്ട്. അടിയിൽ തേങ്ങ കാണാൻ തുടങ്ങി. ഇത് കട്ടായി വരുന്നുണ്ട്. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമില്ല. ഇത് നേരത്തെ ഇതങ്ങനെ ഓട്ടയായ എന്നാ തേങ്ങയായിരുന്നു, അതിൽ വെള്ളം മുഴുവൻ പോയതായിരുന്നു. നമുക്കിതിൻ്റെ തേങ്ങയൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിൽ തേങ്ങയെല്ലാം നമ്മൾ ചുരണ്ടി മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾവശം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഈ ഹാക്സോ ബ്ലേഡ് കൊണ്ട് നമുക്കിതിൻ്റെ നാരൊക്കെ ഒന്ന് ഇതങ്ങനെ ചുരണ്ടിക്കളയാം. അതിനുശേഷം നമുക്ക് പേപ്പർ വെച്ച് ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കാം. നമ്മളതിൻ്റെ നാരുകളൊക്കെ ഏകദേശം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 80 ഇതുപോലത്തെ 80 ക്ലോത്ത് മരിയും അതുപോലെ തന്നെ 100 ക്ലോത്ത് മരിയും കൊണ്ട് എമരി പേപ്പർ കൊണ്ട് നമുക്കിതിനെ ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരുവിധം നന്നായിട്ട് തന്നെ അതിനെ മിനുസപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇത് മിനുസപ്പെടുത്താൻ ഉപയോഗിച്ച പേപ്പർ ആദ്യം ഞാൻ 60 ക്ലോത്ത് അമരി വെച്ച് വരച്ചു, പിന്നെ 80 ക്ലോത്ത് അമരി വെച്ച് വരച്ചു, പിന്നെ 100, പിന്നെ 120, അതിനുശേഷം 320 ഇങ്ങനെ വാട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് അങ്ങനെ അത്രയും പേപ്പർ വെച്ച് വരച്ചിട്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകവും അതുപോലെ തന്നെ മിനുസപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ കയ്യിലുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എഡ്ജ് വശം ഇങ്ങനെ ഷാർപ്പായിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചോറോ കറികളോ അങ്ങനെ കോരിയെടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് കോരിയെടുക്കാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആവാൻ പാടില്ല. ഇതിങ്ങനെ ചെരിഞ്ഞ് ഇരിക്കണം. ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മരത്തടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏകദേശ രൂപം നമുക്കൊന്ന് റഫായിട്ട് ഞാൻ ചെത്തി കാണിച്ചു തരാം. നമ്മളിങ്ങനെ വളഞ്ഞ ഒരു ഹാൻഡിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രൂപത്തിൽ ഞാൻ റഫായിട്ട് ആദ്യം, അല്ലെങ്കിൽ ഇത് മുഴുവൻ കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഞാനിതിങ്ങനെ റഫായിട്ട് ഒന്ന് ചെത്തി എടുത്തിട്ട് വരാം. നമ്മൾ ഏകദേശം ഇങ്ങനെ വരച്ച പോലെ ഇങ്ങനെ ഒരു റൗണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഭാഗം കൂടെ ഇങ്ങനെ ചെത്തിക്കളയാം. ഈ രണ്ട് വശവും കൂടെ ചെത്തിക്കളഞ്ഞാൽ അങ്ങനെ ഉരുണ്ട് വരും. നമുക്ക് ചെത്തി എടുത്തിട്ട് വരാം. നമ്മൾ
നമ്മളീ ഹാൻഡിൽ ഏകദേശം ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മിനുസപ്പെടുത്തിയെടുക്കാൻ ഞാൻ പവർ ടൂളിൻ്റെ സഹായം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗം ഈ ഷേപ്പിൽ വേണം വെക്കാൻ. ഇതിങ്ങനെ ചിരട്ട ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെരിച്ച് എടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിവിടെ രണ്ട് ഹോൾ ഇട്ടിട്ട് ഇവിടെ രണ്ട് ഹോൾ ഇടണം. അതിനുശേഷം നമ്മൾ അലൂമിനിയത്തിൻ്റെ റിവിറ്റ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ രണ്ടിലും ഓട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റിവിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ അലൂമിനിയം കമ്പിയാണ്. ഇത് പലരും ചോദിച്ചിട്ടുണ്ട്, പഴയ മുമ്പ് ഞാനിതുപോലെ ഒരു കയ്യിലുണ്ടാക്കുമ്പോൾ ഈ റിവിറ്റ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. റിവിറ്റ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ള അലൂമിനിയം കമ്പികളെ സംഘടിപ്പിച്ചിട്ട് അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് റിവിറ്റ് അടിക്കുന്നതാണ്. ഞാൻ മുറിച്ചെടുത്തിട്ട് റിവിറ്റ് അടിച്ച് കാണിച്ചു. നമ്മുടെ ചിരട്ടത്തവിയുടെ പണികളെല്ലാം പൂർത്തിയായി. ഇതിൽ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല, വെറുതെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തുടച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാൻഡിൽ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഭാവനയിലും രൂപത്തിലും ഭാവത്തിലൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു ചോറൊക്കെ വാരിയെടുക്കാൻ പറ്റുന്ന ഒരു കയ്യിലായിട്ട് ഇത് ഉപയോഗിക്കാം.